അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ടാസ്ക് തരാൻ പോവാം. അതായത് ഞങ്ങൾക്ക് ആകെ കണ്ടേക്കുന്ന ടീസറും ട്രെയിലറും മാത്രമേ ഉള്ളൂ. ടീസറിലും ട്രെയിലറിലാണ് ഗംഭീര ഗംഭീര ഡയലോഗുകളാണ്, ശതാവരി കിഴങ്ങിന്റെ വേര് കണ്ടതൊക്കെയാണ് അങ്ങനെ. ഞാൻ ഇവിടെ ഇരുന്ന് പലതവണ പഠിച്ചു വെച്ചാൽ മറന്നുപോയി. പക്ഷേ ആ ഡയലോഗ് പോട്ടെ, വേറെ ഡയലോഗ് ഉണ്ട് അതിനകത്ത്. ആ ഡയലോഗ് ഞാനിപ്പൊ പറയും അതിന്റെ എല്ലാ ആറ്റിറ്റ്യൂഡും എക്സ്പ്രഷനോടും കൂടി. നിങ്ങൾ രണ്ടുപേരും അത് ഒറ്റത്തവണ ഞാൻ പറയുള്ളൂ, അത് കേട്ടിട്ട് ഏറ്റവും കൃത്യമായിട്ട് ആരാണോ പറയുന്നത് അയാൾക്ക് പല്ലി മിഠായി സമ്മാനം. പല്ലി മിഠായി വേറെ ഒന്നും കിട്ടിയില്ല എറണാകുളത്ത്, അത് മാത്രം ഞങ്ങള് വളരെ ബുദ്ധിമുട്ടി കണ്ടു. എന്റെ ദൈവമേ എനർജി ശതാവരി കിഴങ്ങ് എന്ന് പറഞ്ഞ ഷോക്കിലായത്. ശതാവരിയുടെ വേര് കണ്ട സൂര്യൻ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നില്ലേ മുന്നത്തിന് വെള്ളം കൊണ്ടേ. ഡയലോഗ് എന്താന്ന് ഞാൻ പറയാം. ബോധിവൃക്ഷത്തിന്റെ സത്വത്തെ മനസ്സിലാക്കി ആൽമരം പിഴുതെടുത്ത വേരിൽ നിന്നും താഴോട്ട് നോക്കണം, അല്ലാതെ ഇലയിൽ നിന്ന് വേരിലേക്ക് നോക്കരുത്. ഇത് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഒരു നോട്ടം നോക്കി, എന്താണ് ഉദ്ദേശം? ബോധിവൃക്ഷത്തിന്റെ സത്വത്തെ മനസ്സിലാക്കി ആൽമരം പിഴുതെടുത്ത വേരിൽ നിന്ന് താഴോട്ട് നോക്കണം, അല്ലാതെ ഇലയിൽ നിന്ന് മുകളിലേക്ക് നോക്കരുത്. കൃത്യമായിട്ട് പറയാൻ അതിന്റെ അർത്ഥം പറഞ്ഞുതരാൻ സാധിക്കുന്നത് ഷൈൻ ചേട്ടനായിരിക്കും. ആണോ ഷൈൻ ചേട്ടൻ എന്ന് പറഞ്ഞേ? ആരാണോ കറക്റ്റായിട്ട് പറയുന്നത് അവർക്ക് എന്നോട് പല്ലി മിഠായി. നിങ്ങൾക്ക് അതിനുള്ള യോഗമുള്ളു പറ്റുന്നത്. എന്റെ അന്തരാളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങണം, എന്നാലേ കിട്ടുള്ളൂ. അല്ലാതെ നമ്മള് പറഞ്ഞു തരാൻ പാടില്ല, കാരണം നമ്മള് പല്ലി മിഠായി ഞാൻ കഴിക്കും എന്നെ തന്നെ. അതിന്റെ അർത്ഥം നമ്മള് അർത്ഥല്ല അർത്ഥല്ല, അതൊന്ന് ചേട്ടൻ ഒന്നുകൂടെ ഇവിടെ റീക്രിയേറ്റ് ചെയ്താൽ മതി. ബോധിവൃക്ഷത്തിന്റെ സത്വത്തെ മനസ്സിലാക്കി ആൽമരം പഴുതെടുത്ത വേരിൽ നിന്നും താഴോട്ട് നോക്കണം, അല്ലാതെ ഇരയിൽ നിന്ന് വേരിലേക്ക് നോക്കരുത്. ആരാണ് ഇവിടെ ഈ പല്ലി മിഠായി കഴിക്കാൻ അർഹൻ? എനിക്ക് എക്സ്പ്രഷൻ ഇല്ലായിരുന്നു, ഞാൻ ഫ്ലാറ്റ് ആയിട്ടാ പറഞ്ഞത്. മോഡുലേഷൻ ഇല്ല, കളർഫുൾ പല്ലിമിട്ടായി കഴിക്കും. പല്ലിമിട്ടായി ജീരമിട്ടായി അല്ലേ? ഇത് ഞങ്ങളുടെ നാട്ടിൽ പല്ലിമിട്ടായി എന്ന് പറയണേ. എന്ത് ചേട്ടാ, നിങ്ങൾ സെയിം ആടുന്നല്ലോ. കളറൊക്കെ ഞാൻ നോക്കി ഒരെണ്ണം മതി. ഇല്ല ഓറഞ്ച് ഒരെണ്ണം മതി, ഒരെണ്ണം മതി, ഒരെണ്ണം മഞ്ഞ എല്ലാം കഴിക്കും, എല്ലാം കഴിക്കും. ഒരെണ്ണം കൊടുത്തേക്കാരെ കൊതി ജീരമിട്ടായി മാഷിനോട് വല്ലതും പറയണ്ടോ? എന്തെങ്കിലും പറഞ്ഞു മാഷേ. ഭൂത സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അത്രയും അല്ലേ, പുള്ളിക്കാരിക്ക് റെസ്പെക്ട് ഇല്ല. അയ്യോ എന്റെ അച്ഛനെ കുറിച്ച്, എനിക്ക് ആകെ ജീവിതത്തിൽ റെസ്പെക്ട് ഉള്ള എന്റെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ മുകുന്ദൻ സാറിനെ കുറിച്ച് പറഞ്ഞ പുള്ളിക്കാരിക്ക് വിശ്വാസം വന്നില്ല. എം മുകുന്ദൻ സാറിന്റെ കഥ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് വീണ മുകുന്ദൻ അല്ലേ? Correct.